നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി, നമ്മൾ ത്രോതലത്തെ അടിസ്ഥാനമാക്കിയാണ് സംസാരിച്ചു വന്നത്. അഞ്ജനം, ഇതിന് പാദുകം, പാദുകം ഇതൊക്കെ സംസാരിച്ചു. അതുവഴിയാണ് നമുക്ക് കുറച്ചുകൂടി പോയി. തീർച്ചയായും അഞ്ജനസിദ്ധി, അതായത് ഒരു പ്രത്യേകതരം മഷി ഉണ്ടാക്കിയിട്ട് ആ മഷി കൊണ്ട് കണ്ടെത്തുക, നിധികൾ കണ്ടെത്തുക, കളഞ്ഞുപോയ സാധനങ്ങളെ കണ്ടെത്തുക, ഇതൊക്കെ ചെയ്യുന്ന വിദ്യയാണ് അഞ്ജനസിദ്ധി എന്ന് പറയുന്നത്. അഞ്ജനസിദ്ധി കൂടാതെ പാദുകാസിദ്ധി എന്ന് പറഞ്ഞുണ്ട്. അതായത് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് അറിയാതെത്തുക തുടങ്ങിയ പാദുകാസിദ്ധി. അതുപോലെ തന്നെ പാനപാത്രസിദ്ധി, കുടിക, കുടിക എന്ന് പറഞ്ഞാൽ പാനപാത്രം. ഇങ്ങനെയുള്ള സിദ്ധികൾ, അതിൽ പാനപാത്രസിദ്ധിയിൽ പല തരത്തിലുണ്ട്. ഈ പഴയ കാലത്ത് കാന്തക്കിണ്ണങ്ങൾ ഒക്കെ ഉണ്ടാക്കും. അത് ആയുർവേദത്തിൽ അംഗീകൃതമായ, ഈ സിദ്ധവൈദ്യമുറയിലൊക്കെ അംഗീകൃതമായ ഒന്നുണ്ട്, അംഗീകൃതമല്ലാത്ത ഒന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പഴയ വൈദ്യന്മാരുണ്ടാക്കിയത് വാങ്ങിക്കാൻ കിട്ടും. ആ പാത്രത്തിനകത്ത് വെള്ളം വച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ പല ആ വെള്ളത്തിൻ്റെ മോളിക്യൂൾസിന് മാറ്റമുണ്ടാവും. അതിൻ്റെ അകത്തുനിന്ന് ചില അതിസൂക്ഷ്മങ്ങളായ ഘടകങ്ങൾ, നമ്മൾ പറഞ്ഞ നാനോ തലത്തിലുമൊക്കെ സൂക്ഷ്മമായ ചില ഘടകങ്ങൾ വരുന്ന സാധനങ്ങളുണ്ട്. ഇതിനൊക്കെ ഇന്ന് ലക്ഷക്കണക്കിന് രൂപ വില കിട്ടുന്ന ഒരു കച്ചവടമായി മാറിയിട്ടുണ്ട്. പഴയ കാന്തക്കിണ്ണങ്ങൾ, പഴയ നവപാഷാണക്കല്ലുകൾ, 9 തരം വിഷങ്ങളെ, ഉപവിഷങ്ങൾ ഒക്കെ ചേർന്ന് വരുന്ന 9 വിഷങ്ങളെ സംയോജിപ്പിച്ചുണ്ടാക്കുന്നതാണ് പാഷാണക്കല്ലുകൾ. മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഔഷധമാണ്. ഒരുപാട് ശുദ്ധി ചെയ്ത് വെള്ളപ്പാഷാണം, ശംഖുപാഷാണം, അല്ലെങ്കിൽ ഗൗരിപാഷാണം തുടങ്ങിയ പാഷാണങ്ങളുണ്ട്. അവയെ ശുദ്ധി ചെയ്ത് കട്ടിയാക്കി വിഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പളനിയിലിരിക്കുന്ന വിഗ്രഹം അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. ഒരു ഭരണാധികാരിയുടെ കാലത്ത്, ജനാധിപത്യത്തിലെ ഒരു ഭരണാധികാരിയുടെ കാലത്ത് ദേവസ്വത്തിൻ്റെ പിടിയിൽ അവർ പിടിമുറുക്കുകയും ആ വിഗ്രഹം അതേപടി അവർ മാറ്റുകയും പകരം വേറൊരു വിഗ്രഹം കൊണ്ടുവയ്ക്കുകയും ചെയ്തു എന്നാണ് കേൾക്കുന്നത്. എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. ഈ നാടോടികളായിട്ടുള്ളവർ പറയുന്ന റൂമറുകളാണ്. കാരണം ചില ആ പളനി വിഗ്രഹത്തിൻ്റെതാണെന്ന് പറഞ്ഞ് തല്ലിപ്പൊട്ടിച്ച കല്ലുകൾ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിൽക്കാൻ, നവപാഷാണമാണ് എന്ന് പറഞ്ഞ് വിൽക്കാനും ടെസ്റ്റ് ചെയ്യാനും ഒട്ടേറെ ആളുകൾ. നവപാഷാണത്തിൻ്റെ പ്രത്യേകത, പൗർണമി ദിനത്തിൽ അത് വിയർക്കും. പൂജ ചെയ്യുന്നവനൊക്കെ വരണ്ടു പോകുന്നൊരു സാധനമായത്. അടുത്ത കാലത്ത് നമ്മുടെ വടക്കൻ കേരളത്തിലെ ഒരു പോലീസ് ഓഫീസർ പെട്ടെന്ന് ഇതുപോലുള്ളൊരു വിഗ്രഹം കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. പത്രത്തിലൊക്കെ വന്ന ആ വിഗ്രഹം മോഷണം പോയതാണ്, കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നവപാഷാണമാണ് വിൽക്കാൻ തുടങ്ങുന്ന സമയത്താണ് അയാൾ പിടിച്ചത്. അപ്പോൾ നവപാഷാണമാണോ എന്നറിയാൻ ഉടനെ തന്നെ ഈ രംഗത്ത് പരിചയമുള്ള ഒരാളെ വിളിച്ചോ പറഞ്ഞത് പൗർണമിക്ക് വേർക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കണ്ടുകിട്ടിയതിൻ്റെ 3-ാം ദിവസം പൗർണമിയാണ്, പൗർണമിക്ക് വേർക്കുകയും ചെയ്തു. ഇത് തന്നെ തന്നെ വേർക്കും. ഇപ്പോൾ ഒരു വിഗ്രഹം വേർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലത്ത് സംഘർഷം ഉണ്ടാക്കും, അത്ഭുതം ഉണ്ടാക്കും. അതുപോലെ തന്നെ പ്രത്യേകതര ശിലയെ ഇതുപോലുള്ള മരുന്നുകൾ കൂട്ടുകൾ കൊണ്ടുണ്ടാക്കി സ്ത്രീ വിഗ്രഹമാണെങ്കിൽ അത് ചില പ്രത്യേക അവസ്ഥകളിൽ സ്ത്രൈണമായിരിക്കുന്ന ആ രസങ്ങളെ ശ്രവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തവം ഉണ്ടാവും. ആർത്തവ രക്തത്തിൻ്റെ കറ അതിൻ്റെ ഉടുപ്പിലുണ്ടാവും. ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പരിശോധിക്കും അതാണോ എന്ന്. അങ്ങനെ ചെങ്ങന്നൂർ അമ്പലത്തിലും മറ്റും ഉണ്ടെന്ന് തോന്നുന്നു. വളരെ ഇതായിട്ടുള്ള വിഗ്രഹങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ അവയെ ആരാധിക്കുക, അവയുടെ സമീപത്തെത്തുക, അവിടെ ഇരുന്ന് അതിന് പറ്റിയ ദേവതാ മന്ത്രങ്ങൾ ജപിക്കുക, ഇവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകളിൽ വരാവുന്ന രോഗങ്ങൾ ശബ്ദം കൊണ്ട് തന്നെ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിച്ചു പോകരുത്. അപ്പോൾ അതുപോലുള്ള ചില സാധനങ്ങൾ, പാത്രങ്ങൾ, കാന്തക്കിണ്ണങ്ങൾ
അതുപോലെ നമ്മൾ ഈ പഠിച്ച വിദ്യ അനുസരിച്ച് സമ്മോഹനത്തിലും മറ്റും ഈ വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ ദിശ തെറ്റുകയും വീഴുകയും ചെയ്യും. അങ്ങനൊരു ക്ഷേത്രവും വിഗ്രഹവും നിങ്ങളുടെ വടക്കൻ കേരളത്തിലുണ്ട്, കേട്ടിട്ടില്ലായിരിക്കും. വളരെ പ്രസിദ്ധമാണ്. അവിടുത്തെ പോലീസ് ഓഫീസർ തന്നെ എല്ലാ തവണയും ഈ വിഗ്രഹം പോയി കഴിഞ്ഞാൽ കണ്ടുകിട്ടുന്ന ഒരേ സ്ഥാനത്ത് നിന്നാണ്, അവിടം വരെ ഈ കള്ളൻ കൊണ്ടുപോകുള്ളൂ. ഇളക്കി കള്ളൻ അവിടം വരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ പോലീസ് ഓഫീസർ ക്രിസ്ത്യനായിരുന്നിട്ട് കൂടി രേഖാസാക്ഷ്യം പറഞ്ഞിട്ടും നമ്മളുടെ കെമിസ്ട്രികൾക്കോ ആർക്കിയോളജി വകുപ്പിനോ ഭരണാധികാരികൾക്കോ ആ ശാസ്ത്ര സങ്കേതത്തെക്കുറിച്ച് അന്ന് അന്വേഷിക്കണം തോന്നിയിട്ടില്ല. മാധ്യമങ്ങളിലൊക്കെ നിറച്ച് അദ്ദേഹം എഴുതിയിട്ട്. അത് വളരെ വിചിത്രമാണ്. അത് വളരെ പ്രശസ്തമായ മൃദംഗ ശൈലേശ്വര ക്ഷേത്രം കേട്ടിട്ടുണ്ടാവും. എവിടെയാണ് സ്വാമിച്ചത്? മൃദംഗ ശൈലേശ്വരി കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ മൃദംഗ ശൈലേശ്വരത്ത് കണ്ണൂർ ജില്ലയുടെയും കാസർഗോഡ് ജില്ലയുടെയും ഒരു ഇതായിട്ട് വരുമെന്ന് തോന്നുന്നു, അതിർത്തിയായിട്ട് വരുമെന്ന് തോന്നുന്നു. സ്ഥലം എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയാണ്. അവിടെ ആകുമ്പോൾ അന്വേഷിച്ചാൽ അറിയില്ല. അപ്പോൾ മൃദംഗ ശൈലേശ്വരത്ത് നിന്ന് ഈ വിഗ്രഹം മോഷണം പോയത് 6 പ്രാവശ്യം മറ്റേ മോഷണം പോയിട്ടുണ്ട്. 6 പ്രാവശ്യവും ജോർജ് എന്നോ മറ്റേ പേരുള്ളൊരു പോലീസ് ഓഫീസറാണ് അത് കണ്ടെത്തുന്നതിനുള്ള വിഗ്രഹ മോഷണം അന്വേഷിച്ച് പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണെന്ന് തോന്നുന്നു, ഞാൻ കേട്ടതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അത് അദ്ദേഹത്തോട് പോയി ഇൻ്റർവ്യൂ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ. അദ്ദേഹം പറയുന്നത് ഈ വിഗ്രഹം മോഷണം പോയി കഴിഞ്ഞാൽ ഇതും കൊണ്ടുപോകുന്നവൻ കുറച്ച് കഴിയുമ്പോൾ സമ്മോഹിക്കപ്പെടുകയും ഉപേക്ഷിച്ചിട്ട് ഇവൻ രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് യുക്തിവാദികളോ മറ്റുള്ളവരോ പ്രചരിപ്പിക്കുമ്പോൾ ആണ് ഇത് ജനങ്ങൾ അറിയാതിരിക്കുകയും കൂടുതൽ കള്ളന്മാർ രംഗത്ത് വരികയും ചെയ്യുന്നത്. ഇപ്പം കൈകൊണ്ട് ഭസ്മം എടുക്കുക, എടുക്കുന്ന വിദ്യയുണ്ട്. അത് യുക്തിവാദി കാണിച്ചാലും വേറൊരുത്തൻ കാണിച്ചാലും എടുക്കുന്ന വിദ്യയുണ്ട്. ആ വിദ്യ ഈശ്വരീയമല്ല, സാധാരണ ഏകാഗ്രതയുടേതാണ്, അല്ലെങ്കിൽ ആ ഏകാഗ്രത ഉണ്ടാകുന്നതിന് ഇന്ന വഴിയുണ്ട്, അത് നിഷിദ്ധ വിദ്യയാണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചാൽ ഈ തട്ടിപ്പ് നീക്കും. അതെ, നിങ്ങൾക്ക് ചെയ്യാവുന്നത് മാത്രമാണ് ഇയാളും ചെയ്യുന്നത്. ഈ വിദ്യ ഒരെണ്ണം പഠിച്ചത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള കഴിവൊന്നും ഇയാൾക്കില്ല. മിനിമം ഇത്രയും പഠിപ്പിക്കണം. ഇപ്പോൾ ഒരു പിടി ഭസ്മം ഞാൻ നിങ്ങൾ കാണാതെ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങനെ തന്നു, അങ്ങനൊരു വിദ്യ കാണിക്കാൻ എനിക്ക് കഴിവുണ്ട് എന്ന് അംഗീകരിക്കുന്നതിനപ്പുറം നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ, നിങ്ങളുടെ രോഗത്തെ മുഴുവൻ, നിങ്ങളുടെ ശാന്തിയെ മുഴുവൻ എന്നിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിരിക്കാമെന്ന് ഈ ഭസ്മം കാണിക്കലിൽ നിന്ന്, ഒരു തേൻ ഒഴുകുന്നതിൽ നിന്ന്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അത്ഭുത വിദ്യയിൽ നിന്ന് നിങ്ങളെ ധരിപ്പിക്കുന്നുവെങ്കിൽ അതൊരു കച്ചവടമായോ മാജിക്കായോ ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ടതാണ്. അപ്പോൾ അതിന് ജനങ്ങൾക്ക് അത്രയേറെ താല്പര്യമുണ്ടെങ്കിൽ അതിനെ ബ്ലാക്ക് മാജിക്കിൻ്റെ പട്ടികയിൽ തന്നെ പെടുത്തി വിനോദ നികുതി ശക്തമായി ഏർപ്പെടുത്തി അതിൽ പങ്കെടുക്കുന്ന ആളുകൾ നികുതി കൊടുക്കണമെന്നും, കാരണം അവർ കൊടുക്കുന്ന ദക്ഷിണയ്ക്ക് കടുത്ത നികുതി ഉണ്ടാകുമെന്നും അത് ചെയ്യുന്നവന് മേൽ നികുതി ഏർപ്പെടുത്തുമെന്നും, അത്തരം സ്ഥലങ്ങളിൽ മദ്യം വിഷമാണ് എന്ന് ബോർഡ് വയ്ക്കുന്നത് പോലെ ഇത് നിഷിദ്ധ വിദ്യയാണ് എന്ന് ബോർഡ് വെക്കാനും ഒക്കെ ഗവൺമെൻറ് തയ്യാറാവേണ്ടതാണ്. അല്ലാതെ ഇതെല്ലാം ഉണ്ടാകുന്നതിന് ഒത്താശകൾ മുഴുവൻ ചെയ്തു കൊടുത്ത് ജനജീവിതത്തെ മുഴുവൻ മാധ്യമങ്ങൾ അങ്ങോട്ട് ആകർഷിച്ച് സകല മാധ്യമങ്ങളിലും ഇത്തരം ആൾക്കാരുടെ പരസ്യങ്ങൾ, മഷിനോട്ടം, ഇന്നിടത്തിനയാൾ, ഏറ്റവും രസകരമായ വസ്തുത ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള കിലോമീറ്ററുകൾ പറയുന്നവയാണ് നമ്മുടെ NHലെയും ഇടവഴികളിലെയും ബോർഡുകൾ പലതും പോലും. ഗവൺമെൻറ് അടിച്ചു വെക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ചെന്നാൽ ഇത്തരം സ്ഥലത്തേക്ക് കൈചൂണ്ടികളാണ് ഒട്ടേറെ പരസ്യങ്ങൾ. ഒരു പത്രസ്ഥാപനം അത് ഭംഗിയായി നടന്നു പോകുന്ന ഇത്തരക്കാരുടെ കാശുകൊണ്ടാണ്. അവരുടെ പരസ്യം കൊണ്ട്
കേരളത്തിലെ ഒന്നാമത്തെ പത്രം, രണ്ടാമത്തെ പത്രം, മൂന്നാമത്തെ പത്രം, ഒന്നാമത്തെ ചാനൽ, രണ്ടാമത്തെ ചാനൽ എന്നൊക്കെയുള്ള സ്ഥാനം നേടുന്നത് ഇത്തരം പരസ്യങ്ങളുടെ തുക കൊണ്ടാണ്. അപ്പോഴൊന്നും ഈ മാധ്യമ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ഈ ഭരണാധികാരികൾക്കും, മിക്കവാറും ഭരണാധികാരികളുടെ ഇലക്ഷനിലൊക്കെ വണ്ടികൾ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുന്നതും മറ്റുള്ളതൊക്കെ ഇത്തരം സ്ഥാപനങ്ങളാണ്. ഇവർ പരസ്യമായി ഒരുപാട് എതിർപ്പുകളൊക്കെ പറയുന്നുവെങ്കിലും ഇത്തരം സ്ഥാപനങ്ങളിൽ ചെന്നിരിക്കുമ്പോഴുള്ള ഇവരുടെ വിനയവും സൗശീല്യവും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അത്തരക്കാരെ ആരെയെങ്കിലും പിടിക്കുന്ന ഒരു വേളയിൽ ജനജീവിതത്തിൻ്റെ മനസ്സുകളെ മുഴുവൻ താറുമാറാക്കുന്ന വിധമുള്ളതായ, ഇതിലൊന്നും പങ്കാളിയല്ലേ എന്ന് നേരത്തെ പറയേണ്ട, എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണെന്ന് തോന്നുമോ, ഇവരോടൊക്കെ ബന്ധമുണ്ടെന്ന് നാളെ പറയുമോ എന്ന് തോന്നുമാർ ഒച്ച വയ്ക്കുന്നതിന് പകരം ഇന്നത്തെ വിദ്യാഭ്യാസത്തിനും എനിക്കും നിങ്ങൾക്കും ഒക്കെ ഈ തെറ്റിൽ മൗനമായോ അല്ലാതെയോ ഉള്ളൊരു പങ്കുണ്ട് എന്ന സൗമ്യമായ ഭാവത്തോടെ തലകുനിച്ച് ഇവയെ കാണേണ്ട ഒരവസ്ഥയാണ്. അതാണ് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് ഉണ്ടാകുന്ന ഇത്തരം നിഷിദ്ധ വിദ്യകളിൽ നിന്നാണ്. ഇത്തരം വിദ്യകൾ അതീവ രഹസ്യമായി ഇന്നുമുണ്ട്. അത് അതീവ രഹസ്യമായി പഠിപ്പിക്കുകയും പഠിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ അല്പമാത്രമായ കാര്യങ്ങൾ കിട്ടുമ്പോൾ തന്നെ അത്ഭുതങ്ങളുമായി ഇറങ്ങുന്നവരുണ്ട് ലോകത്ത്. പൂർവജന്മങ്ങളിൽ പഠിച്ചതിൻ്റെ ബാക്കി പത്രമായി ആ കഴിവുകൾ, ഇപ്പം സംഗീതത്തിൽ അധികം പഠിക്കാത്ത മഹാദേവൻ കൊച്ചുകുട്ടിയാണ്, കാരണം പഠിക്കാൻ അത്രമാത്രം പഠിക്കാനുള്ള പ്രായമില്ല. പഠിപ്പിക്കുന്ന അധ്യാപകനെ അതിജീവിക്കുന്ന വിധത്തിൽ ആ വിദ്യ കൈകാര്യം ചെയ്യുന്നു. അത് നിഷിദ്ധ വിദ്യയല്ല. ഒരു ചാനൽ കാണിച്ച, ചാനലിൻ്റെ ഒരു പരിപാടിയായിരുന്ന രാഗരത്നം പരിപാടിയിൽ കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പ്രായത്തിന് തക്കവണ്ണം അല്ല അവനൊന്ന് പ്രകടനം നടത്തിയത്. കേട്ടിരിക്കുന്ന ഏതൊരാളെയും ഹടാതെ ആകർഷിക്കുന്നതാണ് ആ സാധനം. എനിക്ക് തോന്നുന്നു ആ ജഡ്ജസൊക്കെ പാടിയാൽ അതുപോലെ ആകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരെന്നോട് പൊറുക്കുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞാൽ അവരൊക്കെ ഒരു ഒരുമാതിരി ജാടയൊക്കെ സ്റ്റേജിലിരുന്ന് കാണിക്കുമ്പോൾ അവൻ്റെ മുഖത്തുള്ള വിനയവും സൗശീല്യവും പക്വതയും ഒരു ഈശ്വരാഭിമുഖമായ വിദ്യയെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഇതും അതിനായി ജനിച്ചവനാണെന്ന് നമുക്ക് തോന്നും. പിടികിട്ടി. ഇതുപോലെ ഇത്തരം നീചവിദ്യകൾക്കായി ജനിച്ചവരുണ്ടാവും. മറ്റത് അത്യുന്നതമായ ഒരവസ്ഥയാണ്. താരതമ്യത്തിന് പറഞ്ഞതാണ്. ഇതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ അതും ഇതും തമ്മിൽ അജഗജാന്തരം ഉണ്ടാവും. അപ്പോൾ ആ വിനയവും സൗശീല്യവും നന്മയും നിൽക്കുന്ന ജന്മഗുണങ്ങൾ ആളുകൾക്കുണ്ടാവും. കാരുണ്യമൊക്കെ ജന്മഗുണമാണ്. കാരണം ഒരിടത്തിരുന്ന് വർത്തമാനം പറയുന്നതിനിടയിൽ ശ്മശാനത്തിൽ കയറി അല്ലെങ്കിൽ മോർച്ചറി കയറി എടുത്തിൻ്റെ തല കണ്ടിക്കാവോ, ജീവിച്ച് കിടക്കുന്നവൻ്റെ തല കണ്ടിക്കാവോ, ഇതൊക്കെ പന്തയം വെക്കുന്നിടത്തേക്ക് നമ്മുടെ വിദ്യ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നത് പാരമ്പര്യ ജനിതകങ്ങളെങ്കിലുമാണ്. നമ്മളെ ചന്ദ്ര ഇത് പറഞ്ഞപ്പോൾ മഹാഭാരതം പറഞ്ഞ പോലെ ആ പാരമ്പര്യ ജനിതകങ്ങളെങ്കിലും ഇതിലുണ്ട്. അപ്പം അതിനെ അവലംബിച്ച് ത്രോതലം എന്ന വിദ്യയിൽ പരിനിഷ്ണാതന്മാരെന്ന് സ്വയം അഭിമാനിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പം ഈ സിദ്ധികളുടെയൊക്കെ ലോകമാണ് ത്രോതലം. ഇനി 45 ത്രോതലോത്തരം എന്നൊരു വിദ്യയുണ്ട്. ത്രോതലത്തേക്കാൾ അല്പം കൂടി ഉയർന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് തരം തമം എന്നൊക്കെ ചേർക്കുന്നത് അതിൻ്റെ ഗ്രേഡ് കൂടുമ്പോഴാണ്. പ്രിയ അത് പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസണാണ് ഇംഗ്ലീഷ് പോലെ. പ്രിയ തര എന്ന് പറഞ്ഞാൽ അല്പം കൂടെ കൂടിയതാണ്. പ്രിയ തമ എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവാണ്. ഇതുപോലെ ഉത്തമം ഉത്തരം എന്നൊക്കെ പറയുന്നത് ആ ഗ്രേഡിലാണ്. ത്രോതലോത്തരം അദൃഷ്ടങ്ങളായ
64,000 യക്ഷിണികളുടെ ദർശന സിദ്ധിക്കുള്ള അന്യസ്ഥലങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിയുക. ഇപ്പം നമ്മൾ പത്രമൊക്കെ വായിച്ചിട്ടാ വിവരങ്ങൾ, ടി വിയും റേഡിയോയും ഒക്കെ വഴിയാ അറിയുന്നത്. ചില ആളുകൾക്ക് ജന്മന, ചില ആളുകൾക്ക് ഇത്തരം വിദ്യകൾ കൊണ്ട് വളരെ അകലെ നടക്കുന്ന സംഭവങ്ങളെ കേൾക്കാൻ കഴിയും. ഇങ്ങനെ കേൾക്കാൻ കഴിയുമെന്നുള്ളത് പഠിച്ചാൽ വരുന്നൊരു കുഴപ്പമോ, പഠിക്കുന്നവരെ പറ്റി കേൾക്കാനൊരു കുഴപ്പമോ, നമ്മളിരുന്ന് ചർച്ച ചെയ്താലുള്ള കുഴപ്പമോ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് ഒരു ഹാലൂസിനേഷനിൽ പെട്ട ഇപ്പം എനിക്ക് കേൾക്കാവുന്ന ജാട കാണിക്കാൻ തുടങ്ങും. അങ്ങിരുന്ന് കേട്ടേച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അങ്ങക്കിപ്പം ചെവിയിൽ കേൾക്കുക ആരോ എന്ന് പറയുന്നത്, ഇത് ബ്രെയിനിലെ കുറേ കോശങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. ഇത് രണ്ട് തരത്തിലുണ്ടാവും, ഇത് വളരെ മോശമായുണ്ടാവും, വളരെ അനുകൂലമായുണ്ടാവും. സ്വന്തം നിയന്ത്രണത്തിൽ ഇത് നിൽക്കത്തുമില്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൈകല്യം. അതുകൊണ്ടാണ് ഈ വിദ്യയെ നിഷിദ്ധം എന്ന് പറയാൻ കാരണം. ഇത് ഒരുത്തൻ്റെ നിയന്ത്രണത്തിൽ മര്യാദയ്ക്ക് വിനയാന്വിതമായി നിൽക്കുന്ന വിദ്യയല്ല. ഈ വിദ്യ അവൻ്റെ പിടിയിൽ നിൽക്കില്ല, വളരെ അപകടകരമായ വിദ്യയാണ്. അതായത് സിദ്ധിയുടേതായ ഈ ലോകങ്ങളെല്ലാം നിഷിദ്ധ ലോകങ്ങളാണ്, അതിന് ശ്രമിക്കുക പോലും ചെയ്യരുതെന്നാണ്. അറിയാതെങ്ങാനും വന്നാൽ പോലും അതിൻ്റെ പുറകെ പോകരുത്, അത് വന്ന് പൊക്കോട്ടെന്ന് വിചാരിക്കുകയുള്ളൂ. നമ്മൾ അതിന് ഇരിപ്പിടം കൊടുക്കരുത്. ഇരിപ്പിടം കൊടുത്തു പോയാൽ ഒട്ടേറെ പേരെ നശിപ്പിക്കും. ഈ സിദ്ധന്മാരായ ആളുകൾക്കുള്ള സിദ്ധിയുടെ പേരിലാണ് 1000 പേർ ജീവിക്കുക. നാളെ ഈ സിദ്ധൻ മരിക്കുമ്പോൾ ഇവർക്ക് ആർക്കും സിദ്ധിയില്ല, പിന്നെയാണ് ഇവർ തല്ലു വാങ്ങിക്കുക. അതുകൊണ്ട് സാമ്പ്രദായിക മര്യാദയിൽ ഒരു സിദ്ധന് പോലും പാരമ്പര്യം ഉണ്ടാകരുത് എന്ന് വിധിയുണ്ട്. വളരെ, കാരണം ഇപ്പം ഞാനൊരു വലിയ സിദ്ധനാണ്, ആ സിദ്ധനായിട്ട് ഞാൻ ഇരിക്കുന്നു. എന്നെ ചുറ്റിപ്പറ്റി കുറേ ഗൃഹസ്ഥന്മാർ, കുറേ ബ്രഹ്മചാരികൾ, കുറേ സന്യാസിമാർ, കുറേ പുരോഹിതന്മാർ, കുറേ പ്രസ്ഥാനങ്ങളെല്ലാം എന്നെ ചുറ്റിപ്പറ്റി ഒരാണ്. ഞാനെന്ന ഒരു കേന്ദ്രബിന്ദുവിലാണ് ഇത് മുഴുവൻ രൂപാന്തരപ്പെടുന്നത്. ഞാൻ ചിരഞ്ജീവിയല്ല, എനിക്കൊരു ദിവസം പോയേ പറ്റുള്ളൂ ഇവിടുന്ന്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഇവർ തമ്മിൽ അടിക്കുന്ന ഒരു കേന്ദ്രമായി, വൃത്തികളുടെ കേന്ദ്രമായി മാറുമെന്നുള്ളത് കൊണ്ട് ഭാരതീയ ആചാര്യന്മാർ സാമ്പ്രദായികമായി വരുന്നിടത്തല്ലാതെ കുടുംബത്തിൽ അച്ഛനമ്മ മക്കളെന്ന നിലയിൽ കുടുംബം പുലർത്താം, അത് മര്യാദയാണ്. ആ കുടുംബം പുലർത്തുന്നതിനപ്പുറം സാമ്പ്രദായിക മര്യാദകളിലല്ലാതെ വ്യവസ്ഥാപിത ഭരണകൂടം, വ്യവസ്ഥാപിത സ്ഥാപനങ്ങളെ ഉണ്ടാക്കാൻ അനുവദിക്കരുത്. ഉത്തമന്മാരായ സിദ്ധന്മാരുണ്ട്, അവർ പറയും ഇതിന് അധികാരം എനിക്കില്ല, ഞാൻ മാറിയിരിക്കുകയാണ്. ഉത്തമമായ സാമ്പ്രദായികത്വമുള്ള ഒരാളെ വിളിച്ച് സാമ്പ്രദായികമായ അംഗീകാരം ഉള്ള നിലയിൽ ഇവരെ അംഗീകരിച്ചുകൊണ്ടും അവരെ ഗുരുവായി കരുതിക്കൊണ്ടും സാമ്പ്രദായികമായ സന്യാസമൊക്കെ കൊടുത്ത് സമ്പ്രദായങ്ങളെ ഈടുവയ്പ്പുകളിലൂടെ കൊണ്ടുപോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കും, ക്ലാസ്സുകൾ എടുക്കാൻ അത് അറിയുന്ന ആളുകളെ വരുത്തി പഠിപ്പിച്ചു കൊടുക്കും. ഈ പഠിപ്പിലൂടെയാണ് നിങ്ങൾ പോകുന്നത്, എൻ്റെ ഈ കഴിവൊന്നും നിങ്ങൾക്ക് കിട്ടുന്നതല്ല. കേരളത്തിൽ അത്തരം സ്ഥാപനങ്ങളുണ്ട്, പക്ഷെ അവിടെയൊക്കെ ചെന്ന് ഈ ബഹളങ്ങൾ ഉണ്ടാക്കിയും അതിനകത്തൊക്കെ നുഴഞ്ഞു കയറിയും ഒക്കെ അവിടുത്തെ സ്വസ്ഥതയൊക്കെ നശിപ്പിക്കുന്ന ഒട്ടേറെ വ്യക്തികളും പ്രശ്നങ്ങളും മാധ്യമങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ട്. വിവരമുള്ളവർ മാത്രം ചെയ്യുന്നതാ പണി, എനിക്ക് അതിന് അധികാരമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം ഞാൻ ആ സാമ്പ്രദായികമായിട്ട് വന്നതല്ല, എനിക്ക് ജന്മന കിട്ടിയ ഒരു കഴിവ് കൊണ്ട്, ജന്മന ഔഷധങ്ങളാൽ, ജന്മ ഔഷധ മണി മന്ത്ര, ഇങ്ങനെയാണ് സിദ്ധികൾ കിട്ടുന്നത്. ഇപ്പം ജന്മന കിട്ടിയ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക് അറിയില്ല. പറഞ്ഞാൽ മനസ്സിലായി? മനസ്സിലായി സ്വാമിജി. ജന്മന കിട്ടുന്ന കഴിവുകളുണ്ട് വ്യക്തിക്ക്,
അതിനെ വിനയാന്വിതമായി അംഗീകരിക്കുക, അസൂയപ്പെടാതിരിക്കുക, അതൊക്കെ നശിപ്പിച്ചു കളയണമെന്ന് ചിന്തിക്കാതിരിക്കുക, അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും പ്രിയം കിട്ടാൻ വേണ്ടി വിമർശിക്കാതിരിക്കുക, ഇതൊക്കെ മര്യാദയുടെ ഭാഗമാണ്. മനസ്സിലായി? അത് ജന്മം കൊണ്ട് കിട്ടിയതാണ്. ചിലത് ഔഷധങ്ങളാൽ കിട്ടിയ സിദ്ധികളാണ്, ചിലത് മണികളെ കൊണ്ട് കിട്ടിയതാണ്. രസമണി മുതലായതിൻ്റെ കാര്യവും പറഞ്ഞു. ചിലതാകട്ടെ മന്ത്രങ്ങളെ കൊണ്ട് കിട്ടിയതാണ്. നിരന്തരമായ ശബ്ദം, ശബ്ദത്തെ ഉപാസിച്ചു. ശബ്ദമാണ് അതിസൂക്ഷ്മം. മന്ത്രം സിദ്ധി വരുത്തുന്ന മന്ത്ര, അതിൻ്റെ പേരിലാണ് ഈ മന്ത്രദീക്ഷയൊക്കെ കൊടുക്കുന്നത്. ഇതിപ്പം വെറും കച്ചവടമാണ്. ഒരു സ്വാമിയെ കണ്ടാൽ ഉടനെ എനിക്ക് മന്ത്രദീക്ഷ വേണം, ഇതേ പിടിച്ചു ഒരു മന്ത്രം കാശും മേടിക്കുകയായി. ഇത് കഴിഞ്ഞ് മന്ത്രം കൊടുത്ത ഗുരുവും ശിഷ്യനുമായിട്ട് കാണുന്നു പോലുമില്ല പലയിടത്തും. കേരളത്തിൽ വർഷത്തിലൊരിക്കൽ മാസത്തിലൊരിക്കലോ ഒക്കെ മന്ത്രക്കച്ചവടമുള്ള ഒരുപാട് അംഗീകൃത സ്ഥാപനങ്ങൾ തന്നെയുണ്ട്. ഗായത്രി മന്ത്രമാതാവാണ്. അത് പുരസ്മരണം ചെയ്ത് അക്ഷരലക്ഷം ജപിച്ച് സിദ്ധി വന്ന് കഴിഞ്ഞവന് മാത്രമാണ് മറ്റൊരാൾക്ക് മന്ത്രം കൊടുക്കാനുള്ള അധികാരമുള്ളത്. ഗായത്രി ഉപദേശം പോലും ഇല്ലാത്തവരാണ്, മന്ത്രം എന്താണെന്ന് അറിയാത്തവരാണ് പലപ്പോഴും ഇന്ന് മന്ത്രദീക്ഷയൊക്കെ കൊടുക്കുന്നത്. മന്ത്രശാസ്ത്രത്തിൻ്റെ ഛന്ദോബദ്ധമായ നിലയോ അതിൻ്റെ ഋഷിയെയോ, മന്ത്രത്തിനൊരു ഋഷിയുണ്ട്, ആ പാരമ്പര്യം സ്മരിച്ച് ആ പാരമ്പര്യത്തിലെ ഋഷി തന്നിലേക്ക് സന്നിവേശിച്ചിട്ടാണ് മന്ത്രം കൊടുക്കേണ്ടത്. അത് ഛന്ദോബദ്ധമായിരിക്കണം. അപ്പോൾ ഋഷി ഛന്ദസ്, ഒരു ദേവതയെ പ്രതിയാണൊരു മന്ത്രം. അപ്പോൾ സദാശിവൻ ദേവതയായിട്ടുള്ള മന്ത്രം, രുദ്രൻ ദേവതയായിട്ടുള്ള മന്ത്രം, ബാലഗോപാലൻ ദേവതയായിട്ടുള്ള മന്ത്രം. മനസ്സിലായി? അയ്യപ്പൻ ദേവതയായിട്ടുള്ള മന്ത്രം. ഇപ്പോൾ ശബരിമലയിൽ പൂജ ചെയ്യുന്ന സമയത്ത് ഉള്ള മൂലമന്ത്രം എന്ന് പറയുന്നത് അയ്യപ്പനെ ദേവതയാക്കിക്കൊണ്ടുള്ള മന്ത്രമാണ്. ഇപ്പോൾ ഓരോ ക്ഷേത്രത്തിനും മന്ത്രങ്ങളുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ആ മന്ത്രങ്ങളെ സിദ്ധി വരുത്തിയിട്ട് മന്ത്രം കൊണ്ട് സിദ്ധി ഉണ്ടാവും, ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനെല്ലാം ഹാലൂസിനേഷൻ ഉണ്ടാവും. ഹാലൂസിനേഷൻ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ബ്രെയിനിലെ ചില കോശങ്ങളുടെ താളം മാറുകയാണ്. അതുമാത്രമാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ആധുനികതയിൽ പഠനവിധേയമായിട്ടുള്ളത്. അത് സത്യവുമാണ്. ഈ തുള്ളുന്നവരിൽ, ബഹളം വെക്കുന്നവരിൽ, മറ്റേ അത്ഭുതം പറയുന്നവരിൽ ഒക്കെ പലരും ഈ ഹാലൂസിനേഷനുള്ളവരാണ്.